ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വഫ ഫഹീം. ഒരു രണ്ടാഴ്ചക്ക് ശേഷമായിരിക്കും ഇതുപോലെ ഇൻട്രോ എടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അത്ര ആക്റ്റീവ് ആയിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഒരു രണ്ടാഴ്ചക്കാലം. അപ്പൊ വീണ്ടും ആക്റ്റീവ് ആവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നോർമലി എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് ചെയ്യുന്നത്, എഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പൊ എഴുന്നേറ്റിട്ട് കുറച്ച് സമയമായി. ഫസ്റ്റ് ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ബെഡ് മേക്കിംഗ് ചെയ്യാനുണ്ട്. അപ്പൊ അത് ആ കാണുന്നത് എന്റെ പുതിയ ബെഡ്ഷീറ്റ് ആണ്. അപ്പൊ അത് ഉദ്ഘാടനം കഴിക്കണോ? എനിക്ക് പുതിയത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഫസ്റ്റ് അതിന്റെ ഉദ്ഘാടനം കഴിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും ഞാനിതാ ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഓൺലൈൻ വാങ്ങിച്ചാൽ കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്നത്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്, എന്നിട്ട് നിങ്ങൾക്കും പറഞ്ഞുതരാം നല്ലതാണോ അല്ലേ എന്നൊക്കെ നോക്കാലോ. ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോൾ സൈസൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഈ കിങ് ക്വീൻ സൈസ് അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് അറിയുള്ളൂ. അതിൽ മെഷർമെന്റ് കൊടുത്തപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ എന്റെ കട്ടിൽ അത്യാവശ്യം വലുതായതുകൊണ്ട് ഞാൻ അതിലുള്ളതിൽ ഏറ്റവും വലിയ സൈസ് നോക്കിയിട്ട് അങ്ങനെ വാങ്ങുകയാണ് ഉണ്ടായത്. അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു അനിമൽ പ്രിന്റ് ഒക്കെ ഉള്ള, പിന്നെ എനിക്ക് കുറച്ച് ലൈറ്റ് കളേഴ്സ്, ഇതാ ഈ ഒരു കളറൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇതൊരു ഗ്രീനും വൈറ്റും എല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഈ പ്രിന്റ് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ അങ്ങനെ വാങ്ങിച്ചതാ. നല്ല തുണിയാണേ, നല്ല ക്ലോത്ത് ഇട്ടാ, നല്ല ക്ലോത്ത്, നല്ല കോട്ടൺ മെറ്റീരിയൽ. ഞാൻ ഏതെന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട്. എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കാലോ. ഇത് ബെഡ്ഷീറ്റ് മാത്രമല്ല, ബെഡ്ഷീറ്റും പില്ലോ കവറും അതിന്റെ കൂടെ തന്നെ നമ്മൾ ബെഡിന്റെ മുകളിൽ ഇടുന്ന ഒരു കവർ ഉണ്ടാവുമല്ലോ, ഒരു ലാസ്റ്റിക് ഒക്കെ ഉള്ള ഒരു കവർ, അതും ഉണ്ട്. അതും ഞാൻ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നോക്കട്ടെ, ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചിടാം. ഫസ്റ്റ് പീസ് വന്നിട്ട് ഇതാണ് ആ ബെഡിലിടുന്ന ബെഡിന്റെ കവർ. ഇത് ഫുള്ളായിട്ട് ഈ നാല് ഭാഗത്തും ഇങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ടാണ്. അപ്പൊ നമുക്ക് ഇത് നല്ലതാണ്. ഇത് ഫസ്റ്റ് ഇട്ടതിന് ശേഷം ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് പില്ലോ കേസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇട്ട് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മാറിപ്പോയാലും ഈ സെയിം കളറിൽ തന്നെ അവിടെ ബെഡ് കവറും ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഈ ബെഡ് അത്യാവശ്യം ഹാർഡായിട്ട് നല്ല വെയിറ്റ് ഉള്ള ബെഡാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ പൊക്കാൻ പറ്റുന്നില്ല. ഇത് പൊക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം ബെഡ് കവർ നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഞാനിത് ഒരു സൈഡ് ഫിക്സ് ആക്കുമ്പോഴേക്കും അടുത്ത സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോരുകയായിരുന്നു. എന്തായാലും ഒരു വിധം ഞാൻ ഒപ്പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈസ് ഇത്തിരി വലുതാണെന്ന് തോന്നുന്നു ബെഡിനേക്കാളും. നല്ല കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിലോട്ടൊക്കെ ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഭവം, ഫൈനൽ ലുക്ക്. കൊള്ളാം അല്ലേ, കുഴപ്പമില്ല. നല്ല ഭംഗിയുണ്ട് കാണാനും, പ്രിൻ്റൊക്കെ നല്ല രസമുണ്ട് കാണാനും. പിന്നെ ഇതാണ് ബെഡ്ഷീറ്റ് ഇട്ടോ. ബെഡ്ഷീറ്റിൻ്റെ ഇത് ക്ലോത്ത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. കണ്ടോ, ഇനി ഇതൊന്ന് വിരിച്ചു നോക്കാം. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഒറ്റ അബദ്ധം പറ്റിയെന്ന് വെച്ചാല് സൈസ് വലുതായി പോയി. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ബെഡിന്റെ കറക്റ്റ് സൈസ് നോക്കിയിട്ട് വാങ്ങിക്കുക. ബെഡ് ഇത് പില്ലോ കവറൊക്കെ നോക്കി ഞാൻ ഇങ്ങോട്ട് മടക്കി വെച്ചത്, അത്രയും വലുതാണ്. ഞാൻ ഉള്ളതിൽ ഏറ്റവും വലുത് നോക്കിയിട്ടാ വാങ്ങിച്ചത്, മെഷർമെന്റ് നോക്കിയില്ല. എന്തായാലും സംഭവം നല്ല കേട്ടോ. ഓൺലൈൻ ഒന്നും ആകുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കും. ഡ്രസ്സ് മാത്രമേ എനിക്ക് വാങ്ങിയിട്ട് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഡ്രസ്സിനൊക്കെ ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഷീൻ്റെ ഒരു കോഡ് തരാറില്ലേ, ആ സെയിം കോഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോഴും 15% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഷീനിൽ നിന്ന് എന്ത് വാങ്ങിക്കുമ്പോഴും ഡിസ്കൗണ്ട് കിട്ടും 15%. അത് യൂസ് ചെയ്യാം. ഇനി ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം വേണം ഓഫീസിലോട്ട് പോകാൻ. അപ്പൊ ഞാൻ ഇന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്മൂത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ എന്റെ ഇൻസ്റ്റന്റ് സ്മൂത്തി കപ്സ് ആണ് കേട്ടോ. അപ്പൊ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടെ കഴിക്കാം. അതാണ് ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ സംഭവം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഫ്ലേവേഴ്സ് ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൽ പൈനാപ്പിൾ ആൻഡ് കോക്കനട്ട്, ഓറഞ്ച് ആൻഡ് സീബെറി ആൻഡ് ബ്ലൂബെറി ആൻഡ് കൊക്കോ, ബനാന കൊക്കോ, അതുപോലെ മാംഗോ ആൻഡ് പൈനാപ്പിൾ മിക്സ് ഉണ്ട്, ബ്ലൂബെറി ആൻഡ് കൊക്കോ ഉണ്ട്, അതുപോലെ മാംഗോ പപ്പായ ഉണ്ട്, മിൻറ്റ് ആൻഡ് ചോക്ലേറ്റ് ഉണ്ട്, കോഫി ആൻഡ് കൊക്കോ ഉണ്ട്. ഇത്രയും ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ എനിക്ക് കഴിക്കാൻ തോന്നുന്നത് ബ്ലൂബെറിയാണ് എനിക്ക് നോർമലി ഇഷ്ടമുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഈ പൈനാപ്പിൾ ആൻഡ് കോക്കനട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരെണ്ണം സ്മൂത്തി ആക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കാണിച്ചു തരാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് വരാറുണ്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലും വേക്കൻസീസിനെ കുറിച്ച് അറിയോ എന്നുള്ളത്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ട്യൂഷൻ കോൺസെപ്റ്റ് ആണ്. അവരുടെ ഒരു കോഴ്സ് ഉണ്ട് ECPC എന്ന് പറഞ്ഞിട്ട്, ഒരു 6 മന്ത്സിന്റെ കോഴ്സ് ആണ്. അതായത് LKG UKG ക്ലാസ്സിലെ കുട്ടികളെ റീഡിങ്ങും റൈറ്റിങ്ങും പഠിപ്പിക്കാനും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ 6 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവെല്ലിന്റെ തന്നെ സ്ഥാപനത്തിൽ ഓൺലൈൻ ട്യൂഷൻ ടീച്ചറായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 100% പ്ലേസ്മെന്റ് ആണ് അവർ ഉറപ്പ് പറയുന്നത്. കൂടാതെ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പൊ പ്രത്യേകിച്ച് ടീച്ചിങ്ങിലൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. വീട്ടിലിരുന്ന് പഠിപ്പിക്കുകയും ചെയ്യാം,
ഇവരുടെ ട്യൂഷൻ എന്ന് പറയുമ്പോൾ എൽ കെ ജി ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻ ഉണ്ട്. അതും ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് അവരുടെ ട്യൂഷൻ അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൊറോണ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ കുറെ കുട്ടികൾക്ക്, ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ബേസ് കിട്ടാതെ പോയിട്ടുണ്ട്. അതായത് എഴുതാനും വായിക്കാനൊക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ എഴുതാനും വായിക്കാനും കറക്റ്റ് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തിട്ടുള്ള ട്യൂഷൻ ഇവർ കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നതാണ് പറയുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കൂടാതെ ഇനി ഇപ്പോൾ വലിയവർക്കാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾ, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അതല്ല നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ട്യൂഷന് വേണ്ടിയിട്ടാണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക, അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി ചുമ്മാ വീട്ടിലിരിക്കുകയാണ്, എനിക്ക് ജോലി ഇല്ല, അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ടീച്ചിങ്ങിൽ താല്പര്യമുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്തേക്ക. ഓക്കെ, അപ്പൊ എനിക്ക് ഇനി പോകാനുള്ള സമയമായിട്ടുണ്ട് ഓഫീസിലോട്ട്. സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. റിവൈവ് സൂപ്പർ ഫുഡ്സ് എന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിപ്പോ പൈനാപ്പിളും കോക്കനട്ടും ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. പക്ഷെ അത് കൂടാതെ തന്നെ ഇതിൽ കോളിഫ്ലവർ ഉണ്ട്, ബനാന ഉണ്ട്, പിന്നെ യോഗർട്ട് ഉണ്ട്. അതുപോലെ ഇത് ഹെൽത്തി ആണ്, കാരണം ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇതിലുണ്ടാവും. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് റെഡി ടു ബ്ലെൻഡ് ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ബ്ലെൻഡറിൽ ഇട്ടിട്ട് നമ്മൾ പാലിലാണെങ്കിൽ പാല് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോ പാല് കഴിക്കാത്തവരാണെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചാലും മതിയാവുമായിരിക്കും. അപ്പൊ ഇതിന് കണ്ടില്ലേ, പൈനാപ്പിളിന്റെ പീസുകൾ ഉണ്ട്, കോളിഫ്ലവറിന്റെ പീസസ് ഉണ്ട്, പിന്നെ ബാക്കി താഴേക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെയാണ്. ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു നേരത്തേക്ക് കുടിക്കൂല, അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം എടുത്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ടാണ് പാലൊഴിക്കുന്നത്. ഇവിടുത്തെ പാല് എന്ന് പറയുന്നത് റെഡി ടു ഡ്രിങ്ക് ആണ്. നമ്മൾ പാല് കാച്ചാതെ തന്നെ കുടിക്കാൻ പറ്റും. ഞാൻ വന്ന സമയത്തൊക്കെ അയ്യോ നായിപ്പോയായിരുന്നു, പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഈ പാല് യൂസ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതില് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ എനിക്ക് ഷുഗർ ഇല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ ഹണി ചേർക്കേണ്ടവർക്കാണെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും കുറച്ച് ഷുഗർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒന്നുമില്ല, ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനെടുത്ത് അത്രയും തന്നെ ഒരു ഫുൾ ഗ്ലാസ്സിലോട്ടുള്ളത് കേട്ടോ. അപ്പൊ അത്രയും എന്തായാലും ഞാൻ കുടിക്കുകയുള്ളൂ. അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ബ്ലൂബെറി എടുക്കുന്നുണ്ട്. പൈനാപ്പിൾ കോക്കനട്ട് സ്മൂത്തി അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എനിക്കിനി പോകാനുള്ള സമയമായിട്ടുണ്ട് ഓഫീസിലോട്ട്. സമയം 9:30, 10 മണിയാകുമ്പോഴേക്കും എനിക്ക് എത്തണം. അതിനുള്ളിൽ ഞാൻ റെഡി ആവണം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയേ ഉള്ളൂ, കുറച്ച് ബ്ലൂബെറിയും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് പോവാം, ഓഫീസ് പോവാം. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഞാനൊരു ഇ സ്കൂട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓൺ ദ വേ ആണ്, അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, എത്താറായിട്ടുണ്ട്. അങ്ങനെ കിക് സ്കൂട്ടറിന്റെ ആള് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ താഴേക്ക് പോയി നോക്കാണ്. ഒരു വണ്ടി നിറയെ ഇ സ്കൂട്ടറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ചുവപ്പ്, നീല, മഞ്ഞ മൂന്ന് കളറിൽ അവൈലബിൾ ആണ്. ഞാൻ ഓൺലൈനിൽ നമുക്ക് കളറ് സെലക്ട് ചെയ്യാം. ഞാൻ മഞ്ഞയാണ് എടുത്തത്, പക്ഷെ അതിലൊക്കെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ആൾ ഒരെണ്ണം പുറത്തെടുത്ത് വെച്ചിട്ട് എനിക്ക് തരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ അതിനുള്ളിലുള്ള ഒരു പകുതിയോളം സംഭവങ്ങൾ എടുത്ത് പുറത്ത് വെപ്പിച്ചിട്ട് അതിന്ന് മാക്സിമം സ്ക്രാച്ച് കുറവുള്ളത് നോക്കി വാങ്ങിക്കായിരുന്നു. കാരണം എന്നെ പോലെയുള്ള ആൾക്കാർ തന്നെയുള്ളൂ റെന്റിന് പോകുന്നത്. അപ്പോൾ തട്ടലും മുട്ടലും വീടലും ഒക്കെ ഉണ്ടാവും, നിറയെ സ്ക്രാച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം കുറച്ചിട്ട് നോക്കി നോക്കിയിട്ട് ആൾ കുറച്ച് കഷ്ടപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് തരാൻ. അങ്ങനെ ഇതാ ഈ ഒരെണ്ണമാണ് സെലക്ട് ചെയ്തത്. ഇത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലത്തെയാണ്, പക്ഷെ കഴിഞ്ഞ തവണയൊക്കെ എനിക്ക് പുതിയത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് എന്റെ പാർക്കിംഗ് ഏരിയ. ആക്ച്വലി ഓഫീസിൽ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്, അപ്പൊ തൽക്കാലം ഞാൻ അവിടെ പാർക്ക് ചെയ്തു. അവർ അതിന്റെ കൂടെ ഹെൽമറ്റും മറ്റേ റിഫ്ലക്ടറും ഒന്നും തന്നില്ല. കഴിഞ്ഞ തവണ അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഓടിച്ചിട്ട് റോട്ടിൽ കൂടെ പോകാൻ പാടില്ല, കാരണം ഫൈൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ആളൊന്നും ഇല്ലാത്ത സ്ഥലത്തുകൂടെ മാത്രം ഓടിച്ച് ബാക്കി ഉരുട്ടിയിട്ടൊക്കെ വീട്ടിലെത്തിക്കണം. അപ്പൊ ഇതാണ് സംഭവം. ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാട്ടോ, എന്താ അവസ്ഥ അറിയില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഒരുവിധം നടന്നും തള്ളിയും ഓടിച്ചും ഒക്കെ ഇവിടെ എൻ്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ റൈഡ് ചെയ്യുക, പിന്നെ ഇതെങ്ങനെ റെന്റ് ചെയ്യുക, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പൊ തൽക്കാലം ഇതെനിക്കൊന്ന് വീട്ടിൽ കൊണ്ടുപോയി കയറ്റണം. ബിക്കോസ് കഴിഞ്ഞ തവണ ഞാൻ സ്കൂട്ടർ റെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മേ ബി ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ബിക്കോസ് ഉമ്മക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ്, ഉമ്മ സമ്മതിക്കില്ല വാങ്ങാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇത്തവണയും പറഞ്ഞിട്ടില്ല. ഗിഫ്റ്റ്
അവിടെ തന്നെ സെയിം സ്ഥലം. ഒരു മാസം പിന്നെ ഇതിന്റെ ഇല്ല ഇമ്മില്ല ഇല്ലെന്ന്. അപ്പൊ നമ്മള് ഇതിന്റെ ലോക്ക് സിസ്റ്റം ഒക്കെ നമ്മള് ഫോണിൽ തന്നെ കേട്ടോ. ഫോണിൽ നമുക്ക് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ തൽക്കാലം ഞാൻ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സാനിറ്റൈസ് ഒക്കെ ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം എന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് എത്തിക്കാൻ. ഇവ അത് ഓടിക്കാൻ ഞാൻ ഒന്ന് കാണട്ടെ. നല്ല അപ്രൂവൽ കിട്ടണം എനിക്ക് ഓടിക്കാൻ. അപ്രൂവൽ കിട്ടണ്ട ഓടിക്കാൻ. ഞാനൊക്കെ മറ്റേ ഇൻസ്റ്റാഗ്രാം ആക്കാൻ വേണ്ടിയാണ്. ഒന്നിനും പറ്റൂ പറയാ. ഇല്ലല്ലോ ഒന്നിനും പറ്റൂ, ഒന്നിനും പറ്റൂ. ഒന്നിനും പറ്റൂ. ആ വണ്ടി വരുന്നുണ്ട്, പോയിട്ടോ. ആ സൈഡ് എന്താ ചാർജ് കഴിഞ്ഞാ? വലുതായി വീഴും. ഞാന് മുമ്പ് സ്കൂട്ടർ എടുത്തിട്ട് ഈ സ്കൂട്ടർ എടുത്തിട്ട് തിരിച്ചു കൊടുത്തതായിരുന്നു. അപ്പൊ കുറെ നാളായിട്ട് ഞാൻ ഓടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഫൈ പറഞ്ഞു ഇതും കൊണ്ട് ഓഫീസിൽ പോണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓടിക്കാൻ അറിയില്ല ഇല്ലേന്നുള്ളത് ആശാൻ അറിയണമെന്ന് പറഞ്ഞതാണ്ട് കൂടെ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ എട്ടും ഒക്കെട്ടും കാണിച്ചു കൊടുത്തു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നോ എന്ന് പറഞ്ഞു ഇരുന്നിരുന്ന ആളാണിപ്പോ തലങ്ങും വിലങ്ങും അത് ഓടിച്ചോണ്ട് നടക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ നല്ല ചൂടാണിപ്പോ. അപ്പൊ ഞാൻ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വാങ്ങിച്ചത്. ഈവനിങ്ങിൽ ഞാൻ നടന്നിട്ടല്ലേ വരും. അപ്പൊ ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് ഇതുണ്ടെങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് എത്തും. ഞാൻ 20 മിനിറ്റിൽ എത്തുന്നത്. ഞാനൊരു 5-6 ടാറ്റാ. ആശാന് നല്ല രസം. അപ്പൊ അതിനാ വാങ്ങിച്ചത്. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാന് മുമ്പത്തെ നമ്മളെ വീഡിയോസ് കണ്ടാ അറിയാം എനിക്ക്. ഞാനത് പഠിക്കാൻ വേണ്ടിട്ട് തന്നെ അധികം ബുദ്ധിമുട്ടിയില്ല. പക്ഷെ ഇത് എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഓടിക്കാൻ വേണ്ടിട്ട്. അങ്ങനെയാ വാങ്ങിച്ചത്. അപ്പൊ എന്തായാലും ഇനി നമ്മള് എനിക്ക് പുറത്തു പോയിട്ട് ഒരു ജ്യൂസ് കുടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഫൈ വരുമോ അറിയില്ല. ബിക്കോസ് ഇതിന്റെ ഹെൽമെറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് റോട്ടിലോട്ടൊന്നും പോകാൻ വേണ്ടി ഫൈ സമ്മതിക്കൂല. നോക്കട്ടെ, മതി. 2 റൗണ്ട് ഒക്കെ തരുള്ളൂ. ഫ്രീ ആയിട്ട് അത്രയൊക്കെ കിട്ടുള്ളൂ. മിസ്റ്റർ ഫഹീം ടിപ്പാണ്, 5 കിലോ ടിപ്പാണ്. ഫൈ രണ്ട് കാലും ഒന്നിച്ച് വെച്ചിട്ടല്ല പോണത്. അതിന് പകരം ഒരു കാല് ഫ്രണ്ടില് ഒരു കാല് ബാക്കില്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫൈ. തലങ്ങും വിലങ്ങും ഓടിച്ചിട്ട് ഒന്ന് തരുമോ? ആശാൻ എന്നെ പഠിപ്പിക്കാനാന്നും പറഞ്ഞ് വന്നതാ. മതിയോ? പിന്നെന്താ, പിന്നെ ഇത് ഓടിക്കുന്ന സമയത്ത് നമ്മള് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കണം. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. സാധാരണ നമ്മൾ സ്കൂട്ടറെ ഓടിച്ചു പോവില്ല, അത്രേ ഉള്ളൂ. പിന്നെ ലൈസൻസ് ഒന്നും വേണ്ട. ഇതിന്റെ സീറ്റ്ണ്ടല്ല, ഇതിന്റെ സീറ്റ് ഉള്ള ടൈപ്പും അതൊക്കെ ഇവിടെ കഴിഞ്ഞ വീക്കിൽ ബാൻ ചെയ്തു എന്ന് ന്യൂസ് കണ്ടിട്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ റോഡിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ സംഭവം ബാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇത് ചെയ്യുമെന്നുള്ളത് അറിയില്ല. കാരണം ഇതിങ്ങനെ കൂടി കൂടി വരുമ്പോൾ നടക്കുന്ന ആളുകൾക്ക് ഡിസ്റ്റേബ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. നടന്നു പോവാൻ ദൂരത്തിലുള്ള ഏതെങ്കിലും കഫ്തീരിയയിൽ പോയിട്ട് ഒരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. വരുന്നില്ലേ? ഇലക്ട്ര സ്ട്രീറ്റിലുള്ള ടീ ടൈം കഫ്തീരിയയിലോട്ടാണ് പോയത്. നമ്മളുടെ അടുത്ത് തന്നെയാണ്. ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ ലീഫ് ടൈപ്പിംഗ് സെന്റർ ഉണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഞാൻ എന്തായാലും ഒരു അവോക്കാഡോ ഫലൂദ പറഞ്ഞു. ഫൈ ഒരു ഷാർജ ഷേക്കും പറഞ്ഞു. അവോക്കാഡോ ഫലൂദ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എല്ലായിടത്തും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളത് എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം
അതിൽ സ്വീറ്റ് ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, ഒട്ടും മധുരം ഇല്ലായിരുന്നു. അപ്പം ഞാനത് അവരോട് പറഞ്ഞപ്പോൾ അവരതിലുണ്ടായിരുന്ന ഐസ്ക്രീമും എല്ലാം കൂടെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് തിരിച്ച് തന്നു. അപ്പോഴാണ് എനിക്ക് ഫുൾ ഷുഗർ ഗ്രെയിൻസ് ഉണ്ടായിരുന്നു, ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവരുടെ ഫലൂദ ഇങ്ങനെയാണ്, അവർ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഫലൂദ എന്ന് പറയുമ്പോൾ അതിനോ ആ പേരിനോടുള്ളൊരിത് കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ അവർ ആദ്യം പറയണമായിരുന്നു നമ്മളുടെ ഷുഗർ ഇല്ലാത്തതാണെന്ന്. എന്തായാലും കുറച്ച് ശോകമായിരുന്നു. ഷാർജ ഷേക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു, അപ്പം അത് കഴിച്ചു. തൽക്കാലം നമ്മൾ ക്യാഷൊക്കെ കൊടുത്തിട്ട് അങ്ങ് ഇറങ്ങി. ഒരു ബ്രേക്കിന് ശേഷമുള്ള ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.